ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് പി എസ് സി ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് പി എസ് സിയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ്, 5000+ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20 പി എസ് സി മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് പി എസ് സിയുടെ 1.5 lakh സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഗുഡ് ഈവനിങ് എവറിവൺ. അപ്പൊ നമ്മൾ ഇന്ന് കാൽക്കുലസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കാൽക്കുലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മൊഡ്യൂൾ 2 ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഫങ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിളും ലിമിറ്റും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും വരുന്നുണ്ട് കാൽക്കുലസിൽ. അത്യാവശ്യം എന്താ പറയാ, ഒരു വാസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കണ്ടന്റ് ഉള്ള ഒരു മൊഡ്യൂളും കൂടിയാണ് കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഫങ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒരു സിംഗിൾ വേരിയബിളിന്റെ ഫങ്ഷൻ പേര് പറയുന്ന പോലെ തന്നെ ഒരാളാണ് അതിൽ വേരി ചെയ്യുള്ളൂ. അപ്പം ഒരാളാണ് നമ്മളുടെ ഫങ്ഷനിൽ വേരി ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഫങ്ഷൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു ഫങ്ഷൻ എഴുതാണ്, y=5x എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നമ്മൾ എഴുതുകയാണെന്ന് വിചാരിക്കും. y=5x. അപ്പൊ നമുക്കറിയാം എക്സിന്റെ വാല്യൂ ആണ് ഇവിടെ മാറുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്, നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത് എക്സിന്റെ വാല്യൂ ആണ്, ആൻഡ് അതിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് വൈയുടെ വാല്യൂ കിട്ടും. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, y=f(x). സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിന് നമ്മൾ പൊതുവെ റെപ്രസെന്റ് ചെയ്യുന്നത് y=f(x). അതായത് y എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്സിനനുസരിച്ചിട്ടാണ് മാറുന്നത് അല്ലെ. എക്സിന്റെ വാല്യൂ മാറ്റുന്നതിനനുസരിച്ച് എന്ത് പറ്റും, വൈയുടെ വാല്യൂസ് മാറി മാറി വരും. അപ്പൊ ഈ എക്സിനെ നമ്മൾ എന്ത് വിളിക്കും എന്നറിയോ, എക്സിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. എക്സ് ആരെങ്കിലും ഡിപെൻഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല. എക്സ് ഇസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇനി വൈനെ നോക്കിക്കഴിഞ്ഞാൽ വൈ ആരെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, എക്സിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ വൈനെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. വൈ ഇസ് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ആൻഡ് എക്സ് ഇസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഫംഗ്ഷൻസിനെയാണ് എന്ത്, സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ലിമിറ്റ്സിൽ മെയിൻലി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു y=5x എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂസ് ഞാൻ മാറ്റി മാറ്റി കൊടുക്കുകയാണ്. കണ്ടോ, എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 5 ആണ് വരുന്നത്. എക്സിന് 2 കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ 10 ആണ് വരുന്നത്. ആൻഡ് എക്സിന് ഞാൻ 3 കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, വൈയുടെ വാല്യൂ 15. അങ്ങനെ എക്സിന്റെ വാല്യൂസിനനുസരിച്ച് വൈയുടെ വാല്യൂ മാറുന്നു. അതുകൊണ്ടാണ് നമ്മൾ വൈ ഡിപെൻഡന്റ് ആണ് എന്ന് പറയുന്നത്. വൈ ഇസ് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് നമ്മൾ പറയുന്നത്, ആൻഡ് എക്സ് ഇസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ആണ് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ കണ്ടോ, നമ്മൾ എപ്പോഴും ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. ഇൻപുട്ട് ഇസ് എൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഇസ് എ ഡിപെൻഡന്റ് വേരിയബിൾ. ആൻഡ് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഇത് എന്താണ്, നമ്മളുടെ ഫംഗ്ഷനിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ബോക്സ് വെച്ച് കാണിച്ചത്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എന്താണ് എന്താ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം y=f(x). വേണമെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റനും ചോദിക്കാം. ഇപ്പം ഇങ്ങനെ ചോദിക്കാം, അതായത് y=, ഫംഗ്ഷൻ ഓഫ് എക്സ്, y=, ഫംഗ്ഷൻ ഓഫ് എക്സ്, പിന്നെ വേറെ ആരെയും നമുക്ക് കൊടുക്കാം സെഡ്, y=, ഫംഗ്ഷൻ ഓഫ് എ ബി സി. കണ്ടോ, അപ്പം ഒരു സിംഗിൾ വേരിയബിളിന്റെ ഫംഗ്ഷൻ ഏതാണ് ഇതിൽ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എന്ത് പറയാം, y=f(x) ഇസ് എ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ. SVF ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ എന്നാണ്.
അപ്പൊ എന്താണ് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ എന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിന്റെ ആണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ലിമിറ്റ് ആയിക്കോട്ടെ, കണ്ടിന്യൂറ്റി ആയിക്കോട്ടെ, ഡിഫറൻഷ്യബിലിറ്റി ആയിക്കോട്ടെ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, കാൽക്കുലേഷന് ഞാൻ പറഞ്ഞു കാൽക്കുലേഷന് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. എന്തിനാണ് ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ നമ്മള് എന്താ പറയുക, ക്ലൂലെസ് ആയിട്ട് ഇരിക്കുകയായിരിക്കും കാൽക്കുലേഷനെ പറ്റി. നമ്മൾ ഒരു തവണ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്, പക്ഷെ പിന്നെ നമുക്ക് ആ ഒരു ടച്ച് വിട്ടു പോകുമ്പോൾ നമുക്ക് ഫുൾ ക്ലൂലെസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാൽക്കുലേഷൻ എന്താണ്, ഡിഫറൻഷ്യൽ കാൽക്കുലേഷൻ ഉണ്ട്, ഇന്റഗ്രൽ കാൽക്കുലേഷൻ ഉണ്ട്, രണ്ടും നമ്മൾ പഠിക്കും. അപ്പൊ മെയിൻലി നമ്മൾ ഒരു സാധനത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ചെയ്യുന്നത്, നമ്മൾ ആ ഫംഗ്ഷന്റെ ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷൻ ആണ് നോക്കുന്നത്. ആ ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഇനി ഇന്റഗ്രേഷൻ, അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അത് എപ്പോഴും എങ്ങനെയാണ്, ഒരു പോയിന്റിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് എ ഫംഗ്ഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പോയിന്റിലല്ല. ഇന്റഗ്രേഷൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഒരു കർവിന്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിക്കണമെങ്കിലൊക്കെ നമ്മൾ ഇന്റഗ്രേഷൻ ആണ് യൂസ് ചെയ്യുക. ഇനി ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് ആണ് യൂസ് ചെയ്യുക. വേണമെങ്കിൽ തിയറി പോലെ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് ഇത്, അതുകൊണ്ടാണ് ഞാൻ ഇതോടെ വെച്ചത്. ഓക്കെ, അപ്പൊ നമുക്കിനി മെയിൻലി എന്താണ്, നമുക്ക് മെയിൻലി ഇവിടെ നിന്ന് ഇപ്പൊ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ലിമിറ്റ്സ് എന്നും കണ്ടിന്യൂറ്റിനും ഡിഫറൻഷ്യബിലിറ്റിനും ആണ്. അപ്പൊ എന്താണ് ലിമിറ്റ് എന്ന് നമുക്ക് പഠിക്കണം. അപ്പം ലിമിറ്റ് എന്ന് പറഞ്ഞാലും കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാലും ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാലും ഫസ്റ്റ് നമ്മളിപ്പം, ഞാനിപ്പം ലിമിറ്റ് ഓഫ്, ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ ഓർ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കേണ്ടത് ഏത് പോയിന്റിലുള്ള ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ലിമിറ്റ് ആണെങ്കിലും കണ്ടിന്യൂറ്റി ആണെങ്കിലും ഡിഫറൻഷ്യബിലിറ്റി ആണെങ്കിലും നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ്, കണ്ടോ ഈ അറ്റ് എ പോയിന്റിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ പോയിന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു വരുമ്പോൾ ഓപ്ഷൻസിൽ ചിലപ്പം ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചെയ്തിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ അവർ കൊടുക്കും, ആ ഓപ്ഷൻ തെറ്റായിരിക്കും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറയണം ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് എ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പോയിന്റിനെ ഡിഫൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. സോ ഓർക്ക, ലിമിറ്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കുന്നത്. ഇനിയിപ്പോ കണ്ടിന്യൂറ്റി ആണെങ്കിലും ഡിഫറൻഷ്യബിലിറ്റി ആണെങ്കിലും എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്, അറ്റ് എ പോയിന്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് ഫോംസ് പഠിക്കണം. രണ്ട് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോംസും ഡിറ്റർമിനേറ്റ് ഫോംസ്. അപ്പൊ എന്താണ് ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഫസ്റ്റ് ഞാൻ ഡിറ്റർമിനേറ്റ് ഫോംസ് പറയാം, അപ്പൊ നിങ്ങൾക്ക് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് മനസ്സിലാവും. ഇപ്പൊ ഒരു ഡിറ്റർമിനേറ്റ് ഫോമിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇൻഫിനിറ്റിയുടെ കൂടെ ഞാൻ ഇൻഫിനിറ്റി കൂട്ടി, ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി അല്ലെ, ഇൻഫിനിറ്റിയുടെ കൂടെ ഇൻഫിനിറ്റി കൂട്ടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഫിനിറ്റി എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. അതിന്റെ കൂടെ ഞാൻ ഇൻഫിനിറ്റി പിന്നെയും കൂട്ടി, അപ്പൊ എന്താണ് എന്താണ് അത്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെയാണ്. സോ ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി. ഇനി ഇതേ സെയിം തന്നെയാണ് മൈനസ് ഇൻഫിനിറ്റിന്ന് മൈനസ് ഇൻഫിനിറ്റി കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ഇൻഫിനിറ്റി കിട്ടും. സി, ഈ ഇൻഫിനിറ്റിക്ക് നമ്മുടെ ഓൾജിബ്രായിക് റൂൾസ് ഒന്നും വാലിഡ് അല്ല. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി അങ്ങനത്തെ എന്താണ് സീറോ ആവണം, അങ്ങനത്തെ ഓൾജിബ്രായിക് റൂൾസ്, നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ഓൾജിബ്രായിക് റൂൾസ് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ നോക്കരുത്. അപ്പൊ ഒരു ഡിറ്റർമിനേറ്റ് വാല്യൂ ആണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയുടെ കൂടെ ഇൻഫിനിറ്റി കൂട്ടുമ്പോൾ ഇൻഫിനിറ്റി കിട്ടുന്നു, ഇറ്റ്സ് എ ഡിറ്റർമിനേറ്റ് ഫോം. മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആവുന്നു, അതൊരു ഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇനി സീറോ, സീറോ റേസ് ടു ഇൻഫിനിറ്റ് ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സീറോ എത്ര ടൈംസ് റേസ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക, സീറോ തന്നെയാണ് കിട്ടുക. സീറോ റേസ് ടു ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു സീറോ. അതേപോലെ തന്നെ സീറോ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, ഇൻഫിനിറ്റി വൺ. അതെങ്ങനെയാണ് നമുക്കറിയാം, സീറോ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, വൺ ബൈ സീറോ റേസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചുള്ളൂ സീറോ റേസ് ടു ഇൻഫിനിറ്റി എത്രയാണ്, സീറോ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന സീറോ ആണ്. അപ്പൊ വൺ ബൈ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റി ആണ്. വൺ ബൈ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റി ആണ്. ഈ എഴുതിയതിൽ ഡൗട്ട് ഉണ്ടോ, ഈ എഴുതിയതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക, അങ്ങനെയാണ് ഞാൻ അത് സോൾവ് ചെയ്തിട്ട്. ആരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ,
ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോകാം. ബിക്കോസ് നമുക്ക് ഇതിങ്ങനെ തിരിച്ചു വരും, ലൈക്ക് പോയി വരും പോകുന്ന സമയത്ത് ഇതൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ഡൗട്ട് ഇല്ലല്ലോ, കിട്ടിയത് മനസ്സിലായല്ലോ. 0 raised to -∞ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. കമന്റ് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ പാസീവ് ആയിട്ടിരിക്കരുത്, റെസ്പോൺസ് മസ്റ്റ് ആണ്. കമന്റ് ഓക്കെ ക്ലിയർ, ഓക്കെ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഫോമിലേക്ക് പോവാം. അടുത്തത് എന്താണ്? അപ്പം 0 raised to ∞ എന്ന് പറയുന്നത് 0 ആണ്, ആൻഡ് ഇൻഫിനിറ്റി 0 raised to -∞ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ആൻഡ് ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റിനെ ഇൻഫിനിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഇസ് ഇൻഫിനിറ്റി. മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഇസ് മൈനസ് ഇൻഫിനിറ്റി. 0 raised to ∞ ഇസ് 0. ബാക്കി കണ്ടോ, ഡിറ്റർമിനേറ്റ് ഫോംസിൽ വരുമ്പോൾ ഇത് മാത്രമാണ് 0 എന്നുള്ളൊരു ഫോമാറ്റിൽ വരുന്നത്. ബാക്കി എല്ലാവരും എന്താണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? ഇൻഫിനിറ്റി എന്നാണ്. ഇനി നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസിലേക്ക് വരികയാണ്. അതായത് ഇതിന്റെ ആൻസർ നമുക്ക് അറിയില്ല. ഇങ്ങനത്തെ ആ ഫോം വന്നാൽ നമ്മൾ പറയും അതിന്റെ ആൻസർ ഇസ് നോട്ട് ഡിറ്റർമിനേറ്റ്. നമുക്ക് അറിഞ്ഞുകൂടാ, ഇറ്റ് ഇസ് ഇൻഡിഫൈൻഡ് എന്ന് പറയും. അപ്പൊ നോക്കിക്കേ, ഒരു ഓപ്ഷൻ, ഒരു ഫ്രാക്ഷൻ വരികയാണ്. ഒരു ഫ്രാക്ഷൻ ഇപ്പൊ ഞാൻ വരികയാണ്, ഇപ്പൊ പറയാം 15/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ വന്നാൽ നിങ്ങൾ പറയും 3 5s are 15. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇതിന്റെ ആൻസർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. ഇറ്റ്സ് എ ഡിറ്റർമിനേറ്റ് ഫോം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് എന്താ 15/0, എനിത്തിങ് ബൈ 0 നമുക്കറിയാം എന്താണ്? ഇൻഫിനിറ്റി ആണ് അല്ലെ. ഇനി എനിത്തിങ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? 0 ആണെന്ന് നമുക്കറിയാം അല്ലെ. നേരെ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ പറയാം 15/∞ എന്ന് പറയുമ്പോൾ അതെന്താണ്? 0 ആണ്. അപ്പൊ എനിത്തിങ് ബൈ 0 ഇസ് ഇൻഫിനിറ്റി ആൻഡ് എനിത്തിങ് ബൈ ഇൻഫിനിറ്റി ഇസ് 0. ഇത്രയും കാര്യങ്ങളും നമുക്കറിയാം. ഇതൊക്കെ ഡിറ്റർമിനേറ്റ് ഫോംസ് ആണ്. ഇനി ഇൻഡിറ്റർമിനേറ്റ് ഫോംസിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം 0/0. ഞാനിപ്പോ പറയാണ് 0/0 വാല്യൂ എന്താണ്? 0 divided by 0, അതിന്റെ വാല്യൂ എന്താണ്? ആൻസർ ഉണ്ടോ? 0/0 ആണോ? അല്ല അല്ലെ. 0/0 ആക്ച്വലി കുറെ വരുന്നുണ്ടല്ലോ. 0/0 1 എന്നൊക്കെ എഴുതുന്ന ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, അപ്പൊ 0/0 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല. 0/0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ഇൻഡിറ്റർമിനേറ്റ്, അതിനൊരു വാല്യൂ ഇല്ല അല്ലെ. ഇറ്റ് ഇസ് നോട്ട് ഡിറ്റർമിനേറ്റ്, ഇൻഡിറ്റർമിനേറ്റ് ആണ്. അതേപോലെ ഇപ്പം 0/0 എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. അതേപോലെയാണ് എന്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആളും അതും ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഇനി ഇൻഫിനിറ്റിയിൽ നിന്ന് ഇൻഫിനിറ്റി കുറയ്ക്കുന്നു, അതും എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ആണ്. സി, ഈ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി 0 എന്ന് എഴുതുന്ന ആൾക്കാരെ എനിക്കറിയാം അത് തെറ്റാണ്. സി, നമ്മളുടെ ബേസിക് ആൾജിബ്ര ഇവിടെ വർക്ക് ആവുന്നില്ല. അപ്പം ഇൻഫിനിറ്റിന്ന് ഇൻഫിനിറ്റി പോയി അപ്പൊ ഒന്നുമില്ല. സി, അങ്ങനെയല്ല. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല എത്രയാണ്. ഇപ്പൊ നിങ്ങൾ 10 - 10 പോലെ ഇതിനെ കാണരുത്. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല അത് എത്രയാണെന്ന്. അപ്പൊ അതിൽ നിന്ന് വേറൊരു ഇൻഫിനിറ്റിനെയാണ് കുറയ്ക്കുന്നത്. സോ അതെന്താണ്? അത് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് അല്ലെ, നമുക്കത് അറിഞ്ഞുകൂടാ. ദാറ്റ് ഇസ് ഇൻഡിറ്റർമിനേറ്റ്. അപ്പൊ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. അപ്പൊ ആദ്യത്തെ ഇത് 1 2 3, ഇത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഡിറ്റർമിനേറ്റ് ഫോംസ് 5 എണ്ണമുണ്ട്. 1 2 3 4 5. ഇനി ഇൻഡിറ്റർമിനേറ്റ് ഫോംസിൽ അടുത്തത് വരുമ്പോ 0 into ∞, 0 കൂടെ ഞാൻ ഇൻഫിനിറ്റി 0 മൾട്ടിപ്ലൈ ആണ്. 0 into ∞ എന്ന് പറയുന്ന എന്താണ്? അത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. 0 into ∞ ഇസ് ഇൻഡിറ്റർമിനേറ്റ്. ഇനി അടുത്തത് വരുന്നത് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 5th 1 എന്ന് പറഞ്ഞാൽ 0 raised to 0. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 1 raised to 0 എത്രയാ? 1 raised to 0 എത്രയാ? 1. അതെ, നമ്മളുടെ റിയൽ നമ്പേഴ്സിനെ നമ്മൾ റേസ് ടു 0. 1 raised to 0 is 1. 2 raised to 0 is 1. 2 raised to 0 ഉം 1 ആണ്. അതുപോലെ 1 2 3 4 5 6, അങ്ങനെ നമ്മൾ വരുന്ന നമ്പേഴ്സിനെ, റിയൽ നമ്പേഴ്സിനെ റേസ് ടു 0 ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 1. ഓക്കെ, പക്ഷെ 0 raised to 0 എത്രയാ അറിയില്ല. ഇറ്റ് ഇസ് ഇൻഡിറ്റർമിനേറ്റ് ഫോം. അതേപോലെ തന്നെയാണ് ആര്, ഇൻഫിനിറ്റി റേസ് ടു സീറോ ആണെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാ അത് എത്രയാണെന്ന്. ഇനി 7th ഫോം എന്ന് പറഞ്ഞാൽ 1 raised to ∞. അതും നമുക്ക് എങ്ങനെയാണ്? ഡിറ്റർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ്. അപ്പൊ നമ്മൾ എന്തിനാണ് ഇവിടെ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് പറഞ്ഞത്? സി, ഇപ്പൊ നമ്മൾ ഈ പഠിച്ച ഈ 7 indeterminate ഫോംസ് ഇല്ലേ, ഇതിന്റെ നെഗറ്റീവ് ഫോംസും നമുക്ക് എടുക്കാം. ഇതേ 7 indeterminate ഫോംസിന് നമുക്ക് നെഗറ്റീവും ചെയ്യാം. സി, ഇതിനെ എനിക്ക് നെഗറ്റീവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? -0/0 അല്ലെ, അല്ലെങ്കിൽ എങ്ങനെ വരും? -∞/
ഇൻഫിനിറ്റ് മൈനസ് ഇൻഫിനിറ്റി ബൈ മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ഇനി ഇവിടെ ഇതാ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ എങ്ങനെ വരും? മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. ഇതെന്താണ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി? അതും നമുക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ എന്താണ് മൈനസ് സീറോ ഇൻറ്റു ഇൻഫിനിറ്റി? അതും എങ്ങനെയാണ്? ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഇനി എന്താണ് സീറോ റേസ് ടു മൈനസ് സീറോ? അതും എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഇൻഫിനിറ്റി റേസ് ടു മൈനസ് സീറോ? അതും ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഇനി എന്താണ് വൺ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി? അതും എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ആണ്. അപ്പൊ ടോട്ടൽ ഇൻഡിറ്റർമിനേറ്റ് ഫോംസിലേക്ക് വരാൻ നേരത്ത് ടോട്ടൽ ഇൻഡിറ്റർമിനേറ്റ് ഫോംസിലേക്ക് വരാൻ നേരത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ഇൻഡിറ്റർമിനേറ്റ് ഫോംസിലേക്ക് വരാൻ നേരത്ത് ടോട്ടൽ 14 ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഉണ്ട്. ടോട്ടൽ 14 ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ എന്റെ സ്ലൈഡ്സ് ഒന്ന് പ്രസന്റ് ചെയ്യാം, ബിക്കോസ് ഞാൻ എഴുതിയിരിക്കുന്ന നോട്ട്സ് വന്നിട്ടില്ല അതില്. ഒരു മിനിറ്റ്. സോ നമ്മൾ എന്താണ്, നമ്മൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്ന? ഇൻഡിറ്റർമിനേറ്റ് ഫോംസിലേക്കായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ടോട്ടൽ എത്ര ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരുന്നുണ്ട്. ടോട്ടൽ 14 ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരുന്നുണ്ട്. ടോട്ടൽ 14 ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ് വരുന്നത്. അതിൽ നമ്മൾ എന്താണ് ഓരോന്നും കണ്ടു അല്ലെ, ഓരോ ഇൻഡിറ്റർമിനേറ്റ് ഫോംസും കണ്ടു. ഇനി നമുക്ക് നോക്കേണ്ടത് ഫംഗ്ഷണൽ വാല്യൂവും ലിമിറ്റിംഗ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ് ഫംഗ്ഷണൽ വാല്യൂ, എന്താണ് ലിമിറ്റിംഗ് വാല്യൂ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഫംഗ്ഷണൽ വാല്യൂവും ലിമിറ്റിംഗ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ഫംഗ്ഷൻ ഞാൻ എടുത്തു. ഇപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സിൽ ഞാൻ ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത് സൈൻ എക്സിന്റെ ഫംഗ്ഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ദിസ് ഇസ് സൈൻ എക്സിന്റെ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അല്ല ഇത് സൈൻ എക്സിന്റെ ഫംഗ്ഷൻ അല്ല, കോസ് എക്സിന്റെ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. ഇത് കോസ് എക്സിന്റെ ഫംഗ്ഷൻ ആണ്, കോസ് എക്സ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം കോസ് സീറോ എത്രയാണ്, കോസ് സീറോ വൺ ആണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ സീറോ ആവാൻ നേരത്ത് ഫംഗ്ഷന്റെ വാല്യൂ വൺ ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ഫംഗ്ഷന്റെ വാല്യൂ, ഫംഗ്ഷണൽ വാല്യൂ എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ എടുത്തു. അപ്പോ എക്സിന്റെ വാല്യൂ സീറോ ആകുന്ന സമയത്ത് നമുക്കറിയാം ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്, വൺ ആണ് അല്ലെ. അപ്പൊ ഫംഗ്ഷണൽ വാല്യൂ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സിന്റെ സ്ഥാനത്ത് സീറോ ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സിൽ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ സീറോ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് വരും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ എന്ത് വരും, കോസ് ഓഫ് എക്സിന് പകരം സീറോ ഇട്ട് കൊടുത്തു. കോസ് സീറോ വൺ ആണ് എന്ന് നമുക്കറിയാം അല്ലെ. കോസ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു വൺ. കോസ് സീറോ വൺ ആണ്. അപ്പം ഈ വൺ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മളുടെ ഫംഗ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. ഫംഗ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, വൺ ആണ്. ആക്ച്വലി സ്ലൈഡ്സ് വിസിബിൾ അല്ലേ നിങ്ങൾക്ക്, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. സ്ലൈഡ്സ് വിസിബിൾ അല്ലേ? സ്ലൈഡ് ഓഫ് സ്റ്റക്ക് ആയി നിൽക്കുക, ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ എന്നുള്ള സ്ലൈഡിൽ തന്നെ നിൽക്കുകയാണ്. ഈ പവർ പോയിന്റ് വിസിബിളേ അല്ല, ഫംഗ്ഷണൽ വാല്യൂ വേഴ്സസ് ലിമിറ്റിംഗ് വാല്യൂ ഒക്കെ കാണുന്നില്ലേ? ഓക്കെ, ഞാൻ സ്ലൈഡ് ഷോ ഇടുമ്പോ നിങ്ങൾക്ക് വിസിബിൾ അല്ല. ഞാൻ സ്ലൈഡ് ഷോ ആക്കാൻ വിസിബിൾ ആണോ എന്ന് പറയണേ. വിസിബിൾ അല്ലേ, വിസിബിൾ അല്ലേ? സ്ലൈഡ്സ് മാറുന്നില്ലേ? ഇപ്പോ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. മാറുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, സ്ലൈഡ്സിൽ വേണ്ട, ഞാൻ ഇതിൽ തന്നെ പ്രസന്റ് ചെയ്യാം.
ഓക്കെ. അപ്പൊ നമുക്ക് ഫംഗ്ഷണൽ വാല്യൂ വേഴ്സസ് ലിമിറ്റിംഗ് വാല്യൂ സീനില് ഞാൻ എഴുതി പ്രസന്റ് ചെയ്യാം. ഫംഗ്ഷണൽ വാല്യൂ വേഴ്സസ് ലിമിറ്റിംഗ് വാല്യൂ ആണ് നമുക്ക് നോക്കണം. ഇപ്പം വിസിബിൾ അല്ല, ഇപ്പം മാറുന്നുണ്ടല്ലോ, മാറുന്നില്ലേ? റെസ്പോണ്ട് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ചാറ്റ് നോക്കുന്നില്ല. ഞാൻ എഴുതുന്നത് വിസിബിൾ അല്ലേ? ഓക്കെ സെറ്റ്. അപ്പൊ ദാ നമ്മളുടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കോസ്, ഈ കോസ് ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ ഒക്കെ എങ്ങനെയാണ്, ഇങ്ങനെ ഓസിലേറ്റിംഗ് ഫംഗ്ഷൻ, ഇങ്ങനത്തെ വേവ് ഫംഗ്ഷൻസിനെ നമ്മൾ എന്താ പറയുന്നത്, ഓസിലേറ്റിംഗ് ഫംഗ്ഷൻസ് എന്നാ പറയാ. അപ്പൊ നോക്കിക്കെ, കോസിന്റെ വാല്യൂ ഇവിടെ സീറോ ആണ് അല്ലെ. അപ്പൊ കോസ് സീറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനെന്താണ് വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ ആണ് അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ, എക്സിന്റെ വാല്യൂ സീറോ ആണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എഫ് ഓഫ് സീറോ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എഫ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു കോസ് സീറോ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് വൺ. കോസ് സീറോ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പൊ ഈ കണ്ടുപിടിച്ച വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷണൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. അതായത് ഫംഗ്ഷന്റെ വാല്യൂ. സി, അപ്പൊ ക്വസ്റ്റ്യനില് ചിലപ്പോ ഫംഗ്ഷണൽ വാല്യൂ കണ്ടുപിടിക്കൂന്നായിരിക്കും പറയുണ്ടാവുക. അപ്പൊ കുറെ പേര് എന്ത് ചെയ്യും, പോയിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കും. ഈ ഫംഗ്ഷന്റെ വാല്യൂ ലിമിറ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ ഫംഗ്ഷണൽ വാല്യൂ ഇസ് ഡിഫറെന്റ് അല്ലെ. ഫംഗ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്, അപ്പൊ തന്നിരിക്കുന്ന പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഫംഗ്ഷണൽ വാല്യൂ കിട്ടും. ഇനി എന്താണ് ലിമിറ്റിംഗ് വാല്യൂ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. സി, അപ്പൊ ലിമിറ്റിംഗ് വാല്യൂ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാണ്, നമുക്ക് ലിമിറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം എന്ന് നമുക്കറിയണം. അപ്പൊ ഈ എക്സ് ഈക്വൽ ടു സീറോയും എക്സ്റ്റെൻസ് ടു സീറോയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ സീറോ ആകുന്നു എന്നാണ്. എക്സിന് നമ്മൾ കൊടുക്കുകയാണ് സീറോ എന്ന് പറയുന്ന വാല്യൂ. പക്ഷെ എക്സ് ടെൻസ് ടു, ഈ ഇതിനെ നമ്മൾ വിളിക്കുന്നത് എക്സ് ടെൻസ് ടു സീറോ എന്നാണ്. അതായത് എക്സ് ടെൻസ് ടു സീറോ, അതായത് എക്സ് സീറോയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു നമ്പർ ലൈൻ പോലെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് സീറോ എങ്കിൽ എക്സ് എന്ന് പറയുന്നത് സീറോയിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെയൊക്കെ അടുക്കാം, രണ്ട് രീതിയിൽ അതിന് സീറോയുടെ അടുത്ത് വരാം. ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ വരാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ വരാം അല്ലെ. അപ്പൊ ലെഫ്റ്റിലൂടെ വന്ന് നമുക്ക് സീറോ ആകാം, അല്ലെങ്കിൽ റൈറ്റിലൂടെ വന്ന് സീറോ ആകാം. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് വരുന്നത്, അതിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയാം. ഇനി റൈറ്റിലൂടെയാണ് നമ്മൾ സീറോ എത്തുന്നതെങ്കിൽ നമ്മൾ അതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ കോസ് എക്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വരുന്നത് എന്ന് നോക്കാം. സി, അപ്പൊ ഇതാണ് സീറോ, സീറോയുടെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമുക്കറിയാം എക്സ് ടെൻസ് ടു സീറോ ആണ്, എക്സിന്റെ വാല്യൂ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എവിടെയോ ആണ്, ദാ ഈ ഒരു പോയിന്റിലാണ് എക്സിന്റെ വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്ക് ഫംഗ്ഷൻ എത്ര വാല്യൂ കിട്ടും, വൺ. ഇവിടെയാണെങ്കിലാണ് കറക്റ്റ്, ഇവിടെയാണെങ്കിലാണ് വൺ എന്ന് പറയുന്ന വാല്യൂ അല്ലെ. എക്സ് ഇസ് ഈക്വൽ ടു സീറോയിൽ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്, വൺ ആണ്. ഇനി സീറോയിലും കുറച്ച് കുറവാണ് അല്ലെ, ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ സീറോയിലും കുറച്ച് കുറവാണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്, വണ്ണിനേലും കുറച്ച് കുറവാണ്. അപ്പൊ വണ്ണിനേലും കുറച്ച് കുറവാണെന്ന് കാണിക്കാൻ നമ്മൾ വൺ മൈനസ് എന്നിടും. ഈ വൺ മൈനസ് മൈനസ് വൺ അല്ല, വൺ മൈനസ് ഇസ് നോട്ട് സിമിലർ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് വൺ. വൺ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വണ്ണിനേലും കുറച്ച് കുറവാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൺ മൈനസ് ഇടുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് നോക്കാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോയ്ക്ക് പകരം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, സീറോനേലും കുറച്ച് കുറവാണല്ലേ. അപ്പൊ കുറവാണ് എന്ന് കാണിക്കാൻ നമ്മൾ ഒരു സീറോ മൈനസ് കൊടുക്കും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ്, ഈ മൈനസ് എന്താ കാണിക്കുന്നത്, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, സീറോയിലും കുറവുള്ള വാല്യൂസ് ആണ്, സീറോനേലും തൊട്ട് കുറവുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ്, അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുക, വൺ മൈനസ് ആണ് കിട്ടുക അല്ലെ. വൺ ആണോ വരുന്നത്, അല്ല, വണ്ണിനേലും കുറച്ച് കുറവാണ്. അതിനാണ് നമ്മൾ വൺ മൈനസ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതണം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും, ഇവിടെ വൺ സീറോനേലും കുറച്ച് കുറവാണെന്നാ പറഞ്ഞത്. പക്ഷെ റൈറ്റ് ഹാൻഡിലൂടെയാണ് നമ്മൾ ഫംഗ്ഷനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക.
സീറോയുടെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഫംഗ്ഷനെ അപ്രൂവ് ചെയ്യുന്നത് അല്ലെ, ഇങ്ങനെ. അപ്പൊ ഇവിടെയുള്ള വാല്യൂസ് എങ്ങനെയായിരിക്കും, സീറോയിനേലും കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ സീറോ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, സീറോ പ്ലസ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പം സീറോയിലും കുറച്ച് കൂടുതലാണെങ്കിൽ നമ്മൾ സീറോ പ്ലസ് എന്ന് കൊടുക്കും. അപ്പൊ സീറോ പ്ലസ് ആണെങ്കിലും നോക്കിക്കേ, ഇവിടത്തെ വാല്യൂ എങ്ങനെ തന്നെയായിരിക്കും, വൺ ആണോ, അല്ല, വണ്ണിനേക്കാൾ കുറവാണ്, വൺ മൈനസ് തന്നെയാണല്ലേ വരുന്നത്. അപ്പൊ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്താണ്, സീറോ പ്ലസ് ആണെങ്കിലും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് വാല്യൂ വരുന്നത്, വൺ മൈനസ് തന്നെയാണ് വാല്യൂ വരുന്നത്. അപ്പൊ എന്താണ് ഡിഫറൻസ്, ഒന്നുമില്ല. ഇവിടെ ഇവിടെ വൺ മൈനസ് വന്നത് എങ്ങനെയാണ് മനസ്സിലായോ, വണ്ണിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ്, രണ്ടിടത്തും വണ്ണിനേക്കാൾ എന്താണ് കുറഞ്ഞ വാല്യൂ ആണുള്ളത്. ഇവിടെയാണ് നമ്മൾ സീറോ മൈനസ് എന്ന് പറയുമ്പോൾ വണ്ണിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ്, സീറോ പ്ലസ് എന്ന് പറയുമ്പോഴും വണ്ണിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വന്നത്, നമ്മൾ വൺ മൈനസ് എന്ന് എഴുതിയത്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ നമുക്ക് മനസ്സിലായി, ഇങ്ങനെ വന്നപ്പോ നമുക്ക് മനസ്സിലായി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണ്. ഈ എൽ എച്ച് എൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് എഴുതാം, ബിക്കോസ് പിന്നെ നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. അങ്ങനെ രണ്ട് ലിമിറ്റുകളും ഈക്വൽ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് പറയും, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ ദെയർഫോർ ലിമിറ്റ് എക്സിസ്റ്റ്, ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് ചുമ്മാ പറയൂ, ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് ചുമ്മാ പറഞ്ഞ പൊട്ടത്തെറ്റാണ്. ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, പോയിന്റ് ഡിഫൈൻ ചെയ്യണം, എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പോയിന്റില് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ഒരു പോയിന്റില് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അറ്റ് എ പോയിന്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എന്ത്, ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ആ ഒരു പോയിന്റിൽ എന്തുണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിമിറ്റിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആകുമ്പോൾ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എത്രയാണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് is equal to എന്ത് വരും, മൈനസ് 1 മൈനസ് എന്ന് നമുക്ക് ആൻസർ വരും. സി 1 മൈനസ് എന്നാണ് ആൻസർ, അല്ലാതെ മൈനസ് 1 അല്ലാട്ടോ. ഞാനും ഇപ്പൊ മൈനസ് 1 എന്നൊക്കെ എഴുതാൻ പോയി, സി ഓപ്ഷൻസിലും ഉണ്ടാവും മൈനസ് 1, പക്ഷെ എന്താണ് 1 മൈനസ് ആണ് ആൻസർ. ആ മൈനസ് സിമ്പൽ ഷോസ് എന്താണ്, വണ്ണിനേക്കാൾ കുറവുള്ള വാല്യൂ ആണ്. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എന്ന് നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ എന്താണ് ചെക്ക് ചെയ്തത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെക്ക് ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടിയ വാല്യൂ ആണ് ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഏത് വാല്യൂ ആണ് കിട്ടിയത്, അതാണ് ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഫംഗ്ഷണൽ വാല്യൂ എന്താണ് ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ പഠിച്ചു അല്ലെ. ഫംഗ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ വാല്യൂ ആണ്. ഇപ്പൊ സേ ഞാനിപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ ഫംഗ്ഷണൽ വാല്യൂ ആണ് നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഫംഗ്ഷണൽ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫംഗ്ഷണൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എഫ് ഓഫ് എ ഇട്ട് കൊടുക്കും അല്ലെ. അപ്പൊ ഇതാണ് ഫംഗ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റിംഗ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെക്ക് ചെയ്യും അല്ലെ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ ചെക്ക് ചെയ്യും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എയുടെ മൈനസിൽ അല്ലെ, എയിനേക്കാൾ കുറവുള്ള സ്ഥലത്ത്. സി നമ്പർ ലൈൻ വരയ്ക്കെ ഇതാണ് എ. അപ്പൊ ഇങ്ങോട്ടേക്ക് പോവാണ്, ഇവിടെ നിന്ന് വരും ലെഫ്റ്റ് സൈഡിൽ കൂടെ വരികയാണെങ്കിൽ ഇത് എ മൈനസ് ആണ്, റൈറ്റ് സൈഡിൽ കൂടെ വരികയാണെങ്കിൽ ഇത് എ പ്ലസ് ആണ്. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ആൻഡ് ആ ലിമിറ്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂ എത്രയാണ് എന്ന് നമ്മൾ നോക്കും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂ ഇപ്പൊ ഞാൻ പറയാണ്, നമുക്ക് എൽ എന്ന് കിട്ടി എന്ന് വിചാരിക്കും. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂ നമ്മൾ നോക്കും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് നമ്മൾ നോക്കി. റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂ നമുക്ക് എം എന്ന് കിട്ടി. ഇനി ലിമിറ്റ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാം, എൽ ഇസ് ഈക്വൽ ടു എം ആണെങ്കിൽ മാത്രമാണ് എന്ത്, ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ്
ഇങ്ങനെ വന്നാൽ മാത്രം നമ്മൾ എന്ത് പറയും? ലിമിറ്റ് എക്സിസ്റ്റ് എക്സിസ്റ്റ് അറ്റ് x is equal to 0 ഇലാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ല, അറ്റ് x is equal to a എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ലിമിറ്റിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് പറയാം, വിച്ച് ഇസ് ഈക്വൽ ടു l അല്ലെങ്കിൽ m, അല്ല, രണ്ട് ഈക്വൽ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു l എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫംഗ്ഷണൽ വാല്യൂവും ലിമിറ്റിംഗ് വാല്യൂവും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിക്കുക. ബിക്കോസ് ഇനി അങ്ങോട്ട് കണ്ടിന്യൂറ്റി ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇനി ഒരു ഇല്യൂഷൻ പോലെ തോന്നും ഈ ഫംഗ്ഷണൽ വാല്യൂ ലിമിറ്റിംഗ് വാല്യൂ ഇല്ലോ ഒന്നാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നോട്ട് എടുത്തിട്ടുണ്ട്, ഫംഗ്ഷണൽ വാല്യൂ അറ്റ് എ പോയിന്റ് ഹാസ് നോ റിലേഷൻ അറ്റ് ഓൾ വിത്ത് ദ ലിമിറ്റിംഗ് വാല്യൂ അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിലുള്ള ഫംഗ്ഷണൽ വാല്യൂവും ലിമിറ്റിംഗ് വാല്യൂവും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കാം. ഇനി ദാ ജനറലി ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ജനറൽ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്ക്, ആസ് എക്സ് ടെൻസ് ടു എ, എക്സ് ടെൻസ് ടു എ ആവുമ്പോൾ എക്സിസ് എക്സ് ടെൻസ് ടു എ എന്ന് പറഞ്ഞാൽ എക്സ് എയുടെ അടുത്തേക്ക് പോകുന്നു. എങ്ങനെയൊക്കെ പോവാം, ലെഫ്റ്റിലൂടെ മെയിൻ അപ്രോച്ച് ചെയ്യാം, റൈറ്റിലൂടെ മെയിൻ അപ്രോച്ച് ചെയ്യാം. അപ്പൊ മാത്തമാറ്റിക്കലി ഒരു ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണ്. എങ്ങനെ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആകുമ്പോൾ. അതാണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചത്. ദാ ഇവിടെ എഴുതിയ സാധനം തന്നെയാണ് ഇവിടെ ദാ പ്രിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എ മൈനസ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എ മൈനസ് ആയിട്ടാണ് പോകുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ചെയ്യുന്നു. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം അല്ലെ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ എഴുതും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അതിന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ എല്ലിന്ന് എടുക്കുകയാണെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കണം, അതിന്റെ വാല്യൂ എല്ലാം ആണ്. അതാണ് എന്ത്, നമ്മളുടെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി ഡെഫിനിഷൻ പറയുമ്പോൾ കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, പേടിക്കണം, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, ഒന്നും കൂടി ക്ലിയർ ആവും. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് പി എസ് സി ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻവർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് പി എസ് സിയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ്, 5000+ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20 പി എസ് സി മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് പി എസ് സിയുടെ 1.5 lakh സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.